മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി 2023-ൽ ഇന്നു തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. അരീക്കോട് കീഴുപറമ്പ് CH ക്ലബിന്റെ നേതൃത്വത്തിൽ ചാലിയാർ പുഴയിലെ എടശ്ശേരി കടവിൽ 21ാമത് ഉത്തരമേഖലാ ജലോത്സവത്തിനുള്ള തോണി നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. വാശിയേറിയ ജലോത്സവത്തിന് നീറ്റിലിറക്കാൻ ഇത്തവണ 3 പുത്തൻ തോണികളാണ് ചാലിയാറിന്റെ തീരത്ത് വെച്ച് നിർമ്മാണം പുരോഗമിക്കുന്നത്. കീഴുപറമ്പ് CH ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചാലിയാർ പുഴയിലെ എടശ്ശേരി കടവിൽ വർഷം തോറും ഉത്തരമേഖലാ ജലോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. ഈ വർഷം ഫെബ്രുവരി 12-നാണ് ജലോത്സവം. വാശിയേറിയ പോരാട്ടത്തിൽ അരീക്കോടും പരിസര പ്രദേശങ്ങളിലുമുള്ള 20ഓളം ടീമുകളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ ടീമുകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള തോണികളാണ് ഉണ്ടാവുക. എന്നാൽ ഇത് പലപ്പോഴും വിധി നിർണയത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സംഘാടകർ തന്നെ പുതിയ തോണികൾ നിർമ്മിക്കുന്നത്. നിലവിൽ ജലോത്സവത്തിനുള്ള തോണികളുടെ നിർമ്മാണം അവസാനഘട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ്. ചാലിയാറിന്റെ തീരത്ത് നിന്ന് പ്രത്യേകം ശേഖരിച്ച മഹാഗണിത്തടികൾ ഉപയോഗിച്ചാണ് 3 തോണികളും നിർമ്മിക്കുന്നത്. കീഴുപറമ്പ് സ്വദേശിയായ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് തോണികളുടെ നിർമ്മാണം. കഴിഞ്ഞ 5 വർഷവും ഇദ്ദേഹം തന്നെയാണ് ജലോത്സവത്തിനുള്ള തോണികൾ നിർമ്മിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. കഴിഞ്ഞ 35 വർഷമായിട്ട് കീഴുപറമ്പിന്റെ ഒരു ഗ്രാമീണ ഉത്സവമാണ് ഇവിടെ എടശ്ശേരി കടവ് ജലോത്സവം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 21ാമത് ഉത്തരമേഖലാ ജലോത്സവം എന്ന പേരിൽ ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതിയാണ് ഇവിടെ ജലോത്സവം നടക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ 3 തോണികൾ മരം കാടുകളിൽ നിന്ന് പോയി നല്ല വില കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഇവിടെ പണി കഴിഞ്ഞു. ഇനി നീറ്റിലിറക്കാൻ ഒരാഴ്ച പണി കൂടിയുണ്ട്. ഫൈബർ ചെയ്ത് ഇറക്കണം. ഈ ജലോത്സവത്തിന് 20ഓളം ടീമുകൾ ഈ ചാലിയാറിൻ്റെ ഇരു കരകളിൽ നിന്നായിട്ട് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ തന്നെയുള്ള പ്രദേശവാസികൾ, അതേപോലെ ഒരു ഞങ്ങൾക്ക് നാട്ടിലെ ഒരു ഉത്സവമായതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളും വീടടക്കം കുടുംബം അടക്കം വന്ന് കാണുന്ന വലിയൊരു ഉത്സവമാണ്. തോണി നമുക്ക് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർപ്പൻ്ററാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. തുടർച്ചയായിട്ട് 5 പ്രാവശ്യമായി നമുക്ക് വേണ്ടിയിട്ട് ഇത് നിർമ്മിക്കുന്നു. ഇവിടുന്ന് കഴിഞ്ഞ തവണ 3 തോണികൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. അത് ഇപ്പോൾ നല്ല ഒരു തോണി ഉപയോഗിച്ച് ഒരു ഈട് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു വെള്ളമാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഒരു തോണിക്ക് വില വരുന്നത്. ഇങ്ങനെ 3 തോണിക്ക് ഏകദേശം 5 ലക്ഷത്തോളം രൂപ നിർമ്മാണ ചെലവ് വരും. എന്നാൽ ഒരേ അളവിലാണ് 3 തോണികളും നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ആശാരി മുഹമ്മദ് കുട്ടി പറഞ്ഞു. 38 അടി നീളത്തിലും 25 ഇഞ്ച് വീതിയിലുമാണ് തോണികളുടെ നിർമ്മാണം. ഇത്തവണ വളരെ വേഗത്തിൽ തന്നെ തോണികളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എല്ലാ വർഷവും ജലോത്സവത്തിന്റെ ഭാഗമായി ഈ തോണികൾ നിർമ്മിക്കാൻ സാധിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ടെന്നും ആശാരി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഒരേ അളവിലാണ് ഉണ്ടാക്കുന്നത് തോണി. 3 ഒരേ അളവിലാണ്. 38 അടി നീളമുണ്ട്. സെൻറ്റർ 29 ഇഞ്ച് ഉണ്ട്. മല്ലപ്പടിൻ്റെ അവിടെ 25 ഇഞ്ച് ഉണ്ട്. 10.5 ഫൂട്ട് നീളമുണ്ട്. കൊമ്പ് 15 ദിവസമായി. ഒരു 17 ദിവസം കൊണ്ട് 34 ആളെ പണി. നിലവിൽ വൈകാതെ തന്നെ 3 തോണികളും ഉത്സവ രീതിയിൽ ആർപ്പ് വിളിച്ച് ചാലിയാറിൽ ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് CH ക്ലബിന്റെ ഭാരവാഹികൾ. ഈസ്റ്റ് ലൈവ്, അരീക്കോട്. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം.